ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. അസിഡിറ്റി അഥവാ അതുപോലെ നെഞ്ചിരിച്ചിൽ തുടങ്ങിയ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പല ആളുകളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുടനെ കിടന്നുറങ്ങൽ, അതുപോലെ സമയം തെറ്റിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കാതിരിക്കുന്നതൊക്കെ ഇതിന് പ്രശ്നങ്ങളാണ്, ഇതിൻ്റെ കാരണങ്ങളാണെന്നും നമുക്കറിയാം. പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെയാണ് നമ്മൾ ജീവിതരീതി മുന്നോട്ട് പോകാറുള്ളത്. പലപ്പോഴും സ്ഥിരമായിട്ട് മരുന്നുകൾക്ക് അടിമപ്പെട്ട്, സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ഇതുമായി സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ, അപ്പോൾ അസിഡിറ്റി എങ്ങനെ നമുക്ക് ചെറുക്കാം, അതുപോലെ അസിഡിറ്റിക്ക് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, വെറും മരുന്ന് മാത്രമല്ല ചികിത്സ, ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയെ ക്രമീകരിക്കുക എന്നുള്ളത് കൂടെ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഇത്തരം അസുഖങ്ങളെ നമുക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിഷയം നമുക്ക് നോക്കാം, അസിഡിറ്റിയെ പരിഹരിക്കാൻ ചില എളുപ്പവഴികൾ. ഇപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. സമയത്തിന് ഭക്ഷണം കഴിക്കുക, ഒരു 6 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഭക്ഷണത്തിന് ഇടവേള നൽകാതിരിക്കുക, ഭക്ഷണം പിന്നെ അതുപോലെ തന്നെ 3 മണിക്കൂറിനിടയിൽ കഴിക്കാതിരിക്കുക എന്നുള്ളത്, അത് രണ്ടും ശ്രദ്ധിക്കേണ്ടത്. 6 മണിക്കൂർ കഴിഞ്ഞ് അമിതമായിട്ട് സമയം വൈകി കഴിക്കുന്നതും അതുപോലെ 3 മണിക്കൂറിൻ്റെ ഇടയിൽ അമിതമായിട്ട് കഴിക്കുന്നതൊക്കെ ഇതിന് ബുദ്ധിമുട്ടായിട്ട് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടുള്ള ഒരു സന്ദേശം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളത് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം, സമയത്തിനുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നോക്കാം. പലപ്പോഴും നമ്മൾ മരുന്നുകൾ എത്ര കഴിച്ചിട്ടും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ടും, അല്ലെങ്കിൽ വെറുമായിട്ടുള്ളൊരു ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ അസിഡിറ്റിയുടെ വയറിൻ്റെ എരിച്ചിൽ പ്രശ്നങ്ങൾ മാറാതെ അതുമായി കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ സ്ഥിരമായി മരുന്നുകൾ കഴിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അത്തരം ആളുകളിൽ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നമ്മൾ ഭക്ഷണത്തിൽ ഒന്നാമതായി നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല ഭക്ഷണമാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 സ്പൂൺ ഉലുവ ഒരു 2 കപ്പ് വെള്ളത്തിലിട്ട്, തിളപ്പിച്ച വെള്ളത്തിൽ 2 കപ്പ് ഉലുവ ഇട്ട് വെച്ചിട്ട് അതിലൊരു 2 സ്പൂൺ തേൻ കൂട്ടിയിട്ട് ഇടയ്ക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇടയ്ക്ക് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഗ്രാമ്പു, നമുക്ക് അറിയാം നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളിൽ നമ്മളൊക്കെ നമ്മുടെ നല്ല കറികൾക്ക് ടേസ്റ്റ് കിട്ടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്രാമ്പു. ഈ ഗ്രാമ്പു ഇട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഇടയ്ക്ക് കുടിക്കുകയാണെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് കുറയുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ നമ്മൾ ഈ GERD എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് പല ആളുകൾക്കും ഉള്ളത്. നമ്മുടെ തൊണ്ടയിൽ എന്തോ വന്ന് മുട്ടി നിൽക്കുന്ന പോലെ നമ്മുടെ അന്നനാളത്തിനെയും ആമാശയത്തിനെയും വേർതിരിക്കുന്ന ഒരു ഭാഗത്ത് നമുക്കവിടെ ഒരു ചെറിയൊരു മസിൽ പോലെയുള്ള ഒരു വാൽവുണ്ട്. ആ വാൽവിന് ചെറിയ തകരാറ് വരുമ്പോഴാണ് ഭക്ഷണം അടിവയറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ അന്നനാളത്തിൽ നിന്ന്, നമ്മുടെ ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് ഭക്ഷണം തിരിച്ചു കയറുന്നൊരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അത്ര അവസ്ഥയിൽ ഗ്യാസ് ഇവിടെ വന്ന് മുട്ടി നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ച് കയറി വരുന്ന പോലെയുള്ള ഫീലൊക്കെ അവർക്ക് വരാറുണ്ട്. അത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവർ പരമാവധി ഭക്ഷണം കഴിച്ചുടനെ ഒരിക്കലും അവർ കിടക്കരുത്. അങ്ങനെ കിടക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ അവർക്ക് ഈ GERD ബുദ്ധിമുട്ടുകൾ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ മെൻ്റൽ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി ലഘൂകരിക്കാവുന്ന കാര്യങ്ങൾ, അതുപോലെ ഹാപ്പി ആവുന്ന രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഭക്ഷണത്തിൽ പോയി പറഞ്ഞ പോലെ ഉലുവയുടെ ഭക്ഷണം, അതുപോലെ ഗ്രാമ്പു, അതുപോലെ നമ്മുടെ ഈ പൊതീന എന്ന് പറയുന്നത് നമ്മുടെ മിൻറ്റ് ലൈമൊക്കെ നമുക്ക് ഇടയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ മിൻറ്റ് ഇട്ടിട്ട്, പൊതീന ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഏറ്റവും നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ വാഴപ്പഴം. നമ്മുടെ പഴുത്ത, നല്ല പഴുത്ത വാഴപ്പഴത്തിന് പെക്റ്റിൻ പോലെ, അതുപോലെയുള്ള കുറേ വൈറ്റമിൻസിൻ്റെ, മിനറൽസിൻ്റെ, അതുപോലെ പൊട്ടാസ്യം പോലെയുള്ള ധാതുക്കളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഴപ്പഴം പൊതുവെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ നമ്മുടെ വയറിലുള്ള പുണ്ണ്, അൾസറൊക്കെ ഉള്ള ആളുകൾ, ഗ്യാസ്ട്രിക് അൾസറൊക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ അത് കരിയാനും അവരുടെ അബ്സോർപ്ഷൻ കൂട്ടാനും, അവരുടെ ഭക്ഷണത്തിലുള്ള പദാർത്ഥങ്ങളെ ശരിയായി ആഗിരണം ചെയ്യാനും പെട്ടെന്ന് പുറന്തള്ളാനൊക്കെ സഹായിക്കുന്ന, ആവശ്യമില്ലാത്ത ഘടകങ്ങൾ പുറന്തള്ളാനൊക്കെ സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് നമ്മുടെ വാഴപ്പഴം. അപ്പം അതുകൊണ്ട് നമുക്ക് വാഴപ്പഴം പൊതുവെ ഈ ഒരു അവസ്ഥയിൽ ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഴപ്പഴം നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ വാഴപ്പഴം, നല്ല പഴുത്ത വാഴപ്പഴം ഇട്ട് ചെറുതായിട്ട് നന്നായിട്ട് തിളപ്പിച്ചത് കുറുക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സിനമോമം, നമ്മൾ
കറുവപ്പട്ടയുടെ പൊടി ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ രണ്ട് കാര്യമുണ്ട്. പൊതുവെ നമ്മുടെ ശരീരത്തിലെ ഉറക്കത്തിൻ്റെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈമുകളെയും അതുപോലെ മെഗ്നീഷ്യം പോലെയുള്ള ധാതുക്കൾ ഒരുപാടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് വാഴപ്പഴം. ഇത് ആ രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വയറിലുള്ള ബുദ്ധിമുട്ടുകൾ അസിഡിറ്റി കുറക്കും, അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാൻ നമുക്കത് സഹായിക്കും. പലപ്പോഴും അസിഡിറ്റിയുടെ ഒരു കാരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, ഉറക്കക്കുറവൊക്കെ പലപ്പോഴും വയറിലെ എരിച്ചിൽ, പുകച്ചിൽ, അതുപോലെ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിവെക്കുന്നത് കാണാറുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ അസിഡിറ്റിയെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് തേങ്ങാവെള്ളം. നമുക്ക് ഉപയോഗിക്കാം തേങ്ങാവെള്ളം. പൊതുവെ അസിഡിറ്റി ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ദ്രാവകമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം അസിഡിറ്റി ഉള്ള ആളുകളിൽ ഇടയ്ക്കിടയ്ക്ക് തേങ്ങാവെള്ളം കുടിക്കുന്നത് പുണ്ണ് കുറയാനും അതുപോലെ അസിഡിറ്റിയുടെ അളവ് തോത് കുറയാനൊക്കെ സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് പരമാവധി നാരടങ്ങിയ ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികൾ, ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള നാരടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമില്ലാതിരിക്കും. ശരിയായിട്ടുള്ള മലശോധന ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറിൻ്റെ ഒരു പരിധിവരെ നമ്മുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ശരിയായ ഭക്ഷണം, ശരിയായ ജീവിതശൈലി ക്രമീകരണം ഒക്കെയുണ്ടെങ്കിൽ തന്നെ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ശാശ്വതമായിട്ട് നമുക്ക് പരിഹാരം തേടാൻ കഴിയും. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്നും ഒരു അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുമായി, അല്ലെങ്കിൽ ദിവസേന മരുന്ന് കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അസിഡിറ്റിയുടെ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും പല ആളുകളും മാറിപ്പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ ഹോം റെമഡീസ് ഉപയോഗിക്കുക, ജീവിതശൈലി ക്രമീകരിക്കുക, ഭക്ഷണങ്ങൾ ചിട്ടിയായിട്ട് കഴിക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക, ഭക്ഷണം കഴിച്ചുടനെ കിടന്നുറങ്ങാതിരിക്കുക, ഒരു 6 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ അമിതമായിട്ട് ബാഹരിക്കാതിരിക്കുക. നമ്മൾ കഴിക്കുമ്പോൾ പല ആളുകളും അമിത ആഹാരത്തിൻ്റെ ആളുകളും ഒരുമിച്ച് കഴിക്കുന്നതായിട്ട് കാണാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് അസിഡിറ്റി എന്നുള്ള പ്രയാസത്തിൽ നിന്ന് നമുക്ക് മുക്തമാവാൻ കഴിയും. ഇതാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.